എനിക്കറിയത്തില്ല അച്ഛാ, ഞാൻ ആദ്യം എന്റെ അച്ഛാ, ഞാൻ മാത്സിന്റെ പ്രോബ്ലം അതാണ്ടേ. പറ്റുന്ന പണി ഏതാ പോരെ. എന്താടാ ഇതാ മാത്സ്, ഇത് കൂട്ടാനും കുറയ്ക്കാനൊന്നുമില്ല. എന്റെ അച്ഛാ, ഇത് കൂട്ടാനും അല്ല കുറയ്ക്കാനും അല്ല, ഡിവിഷനാ ഡിവിഷൻ. അച്ഛാ ഞാൻ ഭയങ്കര തിരക്കില്ല, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സയൻസ് പഠിക്കാനുള്ളതാ. വെറുതെ അച്ഛൻ്റെ തമാശ കേട്ടിരുന്ന എനിക്ക് സമയം പോവേ. അവനും തിരക്ക്, എവിടെ പോയി കിടക്കണ ഈശ്വരായത്. അവളും തിരക്ക്. ചായ കുടിക്കണമെങ്കിൽ വരട്ടുള്ളു. മാറു, സമയം എന്തായി? വാച്ചിനും ക്ലോക്കിലും ഒന്നും നോക്കാതെ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നെ സമയം അറിയണോ? മണി 6:30, ഇന്നലെ വന്നപ്പോ 7:00. നാളെ വരുമ്പോ 8:00. മറ്റന്നാ വരും. അതോ അതോ ഓഫീസിൽ തങ്ങോ? ബാലു, എനിക്ക് ഒരുപാട് ഫയൽസ് നോക്കാനുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യായിരുന്നു ഈ ഫയൽസ് എല്ലാം. അതങ്ങ് പൊളിച്ചടുക്കിയല്ലോ, സമാധാനം ആയല്ലോ. ദേ ഈ റെന്റിങ്ങാ, ടാക്സിന്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യണം. മാറിക്ക്, ചായ കുടിക്കണം. പുറത്തുപോയി കുടിക്കാൻ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മേ, എന്റെ പ്രോബ്ലം ചെയ്യാൻ സഹായിക്കോ. മക്കളെ, അമ്മയ്ക്ക് സമയമില്ല, മക്കൾ തന്നെ താനെ ചെയ്യ് കേട്ടാ. നിന്നെ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ, നീ സ്വയം അനുഭവിച്ചു. നീലു, വരെ വരെ നിനക്ക് പിള്ളേരെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അല്ല, നീ എന്നെ കാര്യങ്ങളൊക്കെ നോക്കണേ, പക്ഷെ ഇപ്പം എനിക്ക് ഒരു സമയമില്ലാതെ വരെയാണ്. മാറി, അച്ഛൻ ചെറുതായിട്ടൊന്നും പേടിച്ചില്ലേ? വാടാട്, അല്ലെങ്കിൽ ഞാൻ പോവാ, എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോ പഠി. തിരക്ക്, തിരക്കോട് തിരക്ക്, മുടിഞ്ഞ തിരക്ക്, പണ്ടാരടങ്ങി. എഴുതണേ അമ്മ, എന്റെ അമ്മ, എന്റെ നല്ല അമ്മ, ഞാൻ ഉണർന്നു വന്നാൽ ഉമ്മ തരും അമ്മ, ഉടുപ്പിടിച്ചു അമ്മ, പാപ്പം തന്നു അമ്മ, സ്കൂളിൽ വിട്ടു അമ്മ, വെളിച്ചമാണ് അമ്മ. കൊള്ളാം, നല്ല കാര്യം കേട്ടാ. ഈ അമ്മയെ പറ്റി മാത്രം എഴുതിയത്, അച്ഛനെ പറ്റി എഴുതാത്തത്? അച്ഛനെ പറ്റി ഞാൻ എന്താ എഴുതാ? നല്ല അമ്മ എന്താ എഴുതിയത്? ഇവിടെ അങ്ങോട്ട്. ആ, എൻ്റെ അമ്മ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ, സ്കൂളിൽ പാപ്പം തരും അമ്മ, പാപ്പം തരും അച്ഛൻ, വെളിച്ചമാണ് അമ്മ, തണലാണ് എൻ്റെ അച്ഛൻ എന്നിടത്. അങ്ങനെ പറയരുത് കേട്ടാ. മാതാ, പിതാ, ഗുരു, ദൈവ. അത് പിതാവും കൂടി മനസ്സിലാക്കണം. ശല്യപ്പെടുത്താതെ ഞാൻ എഴുതി തീർക്കട്ടെ. എഴുതെഴുത്.
അമ്മ എന്റെ അമ്മ എന്റെ അമ്മ അമ്മ മാത്രം അമ്മ അമ്മ മാത്രമേ എനിക്കുള്ളൂ അച്ഛൻ ഇല്ല അമ്മ വളം 550 തീറ്റ 2235 പ്ലസ് 50 സിക്കൾ ടു 2285 കിളയലുകാർക്ക് 1200 ബാങ്കിൽ അടച്ചത് 3330 അളിയ എന്താളിയ പൊന്തങ്കായ വാഴപ്പിണ്ടി കോഴിക്കാട്ടം കല്യാണത്തിന് വാഴയില കൊടുത്തതിൽ 2000 ഞങ്ങളെ വസ്തു വന്ന വാഴയിലാണ് വിറ്റത് ആരെ നീനുവിന്റെ പേരിലുള്ള പുരടത്തിൽ നിന്നാണ് വാഴയില വെട്ടി വിറ്റേന്ന് അല്ല എന്റെ കൊല എവിടെന്ന് തേങ്ങ കൊല വാഴ കൊല ആരെ ഞങ്ങളെ നീലുവിന്റെ പേരിലുള്ള വസ്തുവിൽ നട്ട വാഴക്കൊല എല്ലാം അവിടെ ഉണ്ട് വിളവെടുപ്പ് ആയ ആവുമ്പോ വിളി കേക്കും ആ എന്റെ കൂടെ തേങ്ങയും കൂടെ അങ്ങ് വെട്ട് തെങ്ങും കൂടെ വെട്ടി കളയട്ടാ നീരുന്ന് കണക്കൊക്കെ നേരെ ചെവ് എഴുത് ഞാൻ നോക്കട്ടെ എങ്ങനെ ആ എല്ലാം എഴുതി നീലുവിന് കൊണ്ടുപോട് തേങ്ങയ്ക്ക് വില കൂടിയില്ലേ എണ്ണ വില കുറഞ്ഞ് അളിയനിപ്പോ എന്തോന്ന് വേണം ഞാൻ കൂടെ അറിയട്ടടാ കാര്യങ്ങള് ആ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയെ ബോധിപ്പിച്ചോളാം ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ സ്ഥലത്ത് വെട്ടി നടന്നതും പോരാ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കണ് ഒന്ന് എണീറ്റ് പോയാളിയ ഒന്ന് എഴുതിക്കോട്ടിത് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അതുകൊണ്ടാണ് കണക്ക് എഴുതാണ്ട് ഒരുപാട് കാര്യം ചെയ്യാണ്ട് ഒന്ന് പോ പോ ചെല്ല് പിന്നെ അളിയാ ഒരു കാര്യം ഒരു ഒരു കാര്യം പറയുന്നോണ്ടൊന്നും തോന്നരുത് എണ്ണി വച്ചേക്കണ കാശാണ് അത് വളമൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ നീ എന്തർത്ഥത്തിലടാ പറഞ്ഞേ നീ എന്തർത്ഥത്തിലടാ പറഞ്ഞേ ഞാൻ നിന്റെ ആരടാ എടാ ഞാൻ നിന്റെ ആര് എടാ ഒന്നാം തരം നല്ല തറവാടിയാണ് നല്ല കുടുംബത്തിൽ പെടുത്തനാണ് ഞാൻ ഒരുത്തൻ്റെ 5 പൈസ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല നീ ഡയലോഗ് അടിക്കല്ലേ അറിയാൻ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട ചേച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് പറഞ്ഞാണ് അത് ഞാൻ ഇടയ്ക്ക് ഒരു 1000 രൂപ എടുത്ത് അത് ഇവിടെ തന്നെ ചിലവാക്കുകയും ചെയ്തു അതിനെന്ത് കുഴപ്പം അതിനെന്താ കുഴപ്പം കള്ളനാക്കല്ലേ ചെല്ലളിയാ കേട്ടാ കണക്ക പിള്ളാവായി കാര്യസ്ഥ എല്ലാം മാനേജ് ചെയ്യാൻ വേണം അക്കൗണ്ട്സ് കൂടെ ഞാൻ നോക്കണമെന്ന് വെച്ചാ വലിയ കഷ്ടമായി ചായ കുടിക്കാത്തോണ്ടാണ് ഭയങ്കര തലവേദന ആ നിനക്ക് തിരക്കല്ലേ ആ വിക്സ് എവിടെ ഇരിക്കണേ വിക്സ് എവിടെ ഇരിക്കണേ വിക്സ് വിക്സ് അതിനകത്ത് ഇവിടെ കാണാനില്ല അപ്പുറത്തോക്ക് ഇവിടെ ഒന്നും കണ്ടില്ല ആ കണ്ടില്ല നോക്കണ്ട രാത്രി കഴിക്കാൻ തന്നു സമയമില്ല ബാലു എന്തെങ്കിലും പുറത്തുനിന്ന് മേടിച്ചിണ്ടോ എനിക്ക് പറ്റൂല തലവേദന എന്നാ കഴിക്കണ്ട ചേച്ചി 7000 ചേച്ചി ഇത് 500 രൂപ എടുത്ത് ബാലുണ്ടേ കൊടുക്കട എന്തെങ്കിലും മേടിച്ചിട്ടോ എന്റെ കൈ വിശന്നിട്ടോ ചെയ്യാന്ന് പോയി പെട്ടെന്ന് വല്ല മാച്ചുണ്ടോ അളിയെ നല്ല വിശക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടെ അവിടെ എനിക്കിവിടെ വേറെ ജോലിയുണ്ട് അളിയെ വെറുതെ ഇരിക്കല്ലേ പോയി മാച്ചുണ്ടോ പിന്നെ ബാക്കി പൈസ കൃത്യമായിട്ട് ചേച്ചിയിലേക്ക് കൊടുക്കണേ വേർപ്പൊഴുക്കി ഉണ്ടാക്കണ കാശാ ഏതാരേടി വലിയ കൃഷിക്കാരണ്ടാ ഇറിയ പനീനെ ഇട്ടോണ്ട് വന്നോളും എനിക്ക് പിടിച്ചോളു കൃഷി വല കുടുംബസ്ഥ ദോശയും ചമ്മന്തി രസം ഇവിടെ മതിയാ ഉം
ദോശ ഇല്ലെങ്കിൽ പൊറോട്ട വാങ്ങിട്ട. ദോശ ഇല്ലെങ്കിൽ പൊറോട്ട വാങ്ങിട്ട. ആ മേടിക്ക്. ബീഫ് ഉണ്ടേ? ബീഫ് വേണ്ടെന്ന് മേടിക്ക് ബാലു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചൂട് പുട്ടും കടലയും വാങ്ങിക്കാം. ഇഡലി ഇവിടെ കിട്ടൂല. ഓംലെറ്റ് വല്ലതും വേണോ? ഡബിൾ വേണോ? സിംഗിൾ വേണോ? തലവേദന എടുത്തിട്ട് വയ്യ. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ ഇവിടുത്തെ വേലക്കാരനാണല്ലേ. ഒരു കാര്യം ചെയ്യ് ബാലു, കണക്കെല്ലാം ക്ലിയർ ചെയ്യ്. ഞാൻ പോയി കടയിൽ പോയി എല്ലാം മേടിച്ചോണ്ട് വരാം. ക്ലിയർ ചെയ്യ്. നീ ക്ലിയർ ചെയ്യ്, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഒരു ഒരു നൂറ് അഞ്ഞിട്. നൂറ് അഞ്ഞിട്. ചായ അടുക്കളയിട്ട് പണ്ട് എടുത്തു കുടിച്ചു. എടാ, നീ മാത്സ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ലേ? പെട്ടെന്ന് ഡ്രസ് ചെയ്ത് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങും. മാമ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു തരാം. മാമ അത് ഇപ്പം കഴിയും. ആ പെട്ടെന്ന് പെട്ടെന്ന്. രാവിലെ കഴിക്കാൻ തോന്നു. ഇന്നലെ മേടിച്ച പൊറോട്ട ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അതെടുത്ത് ചൂടാക്കി കഴിക്കേ. പൊറോട്ട എനിക്ക് വേണ്ട. എന്നാ പുറത്തു പോയി കഴിച്ചോ. ഉച്ചക്ക് കഴിക്കാൻ തോന്നു. ബ്രെഡും വേണം. അമ്മ, ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാ വരുള്ളൂ. എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കാണാം, കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അച്ഛനോട് ചോദിക്കാത്ത. അമ്മയോടെല്ലാം പറഞ്ഞല്ലോ, ഞാൻ പോവാട്ടോ. അമ്മ നീലു, ദേഹമൊക്കെ ഭയങ്കര വേദന. നീ കുറച്ച് ചൂടുള്ള റെഡിയാക്ക്. അടുപ്പത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ചൂടാക്കി കുളിക്കും ബാലു. മനുഷ്യൻ തിരക്കിലിരിക്കുമ്പോഴാ ചൂടുവെള്ളം. ദേ, നമ്മളെ മുടി എവിടെയാടി? അവൻ ഇന്നലെ നിങ്ങളെ വീട്ടിൽ പോയില്ലേ? ഞാൻ അറിഞ്ഞില്ലല്ലേ. പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്റെ അടുത്ത് പറയാതെ പോയത്? അതെനിക്കറിയാം, പറഞ്ഞിട്ടാ പോയത്. നീ എന്തോന്നാണ് എന്തോ പറയാ? തർക്കുത്തരം പറയണേ. ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോ നീ തർക്കുത്തരം പറയണാ. നിന്റെ ഫയല് നീ ആരടി? അഞ്ചര സെക്രട്ടറിയാ. പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൈ ചൂണ്ടി സംസാരിക്കുന്നു. കൈ ചൂണ്ടി സംസാരിക്കുന്നു വെച്ചോണ്ട് എന്തോ ചോദിച്ചു? പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ പോലെ ഇരിക്കണം. അളിയാ, ഇവിടുത്തെ തോന്നിയ ദിവസം കാണിക്കരുത്. കയ്യാങ്കളി ഒന്നും വേണ്ട. ഇനിയിവിടെ കയ്യാങ്കളി നടക്കും. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാണ്. ചായ വായിച്ച തരൂല. ഇരിക്കാണെങ്കിൽ തലവേദനെടുത്ത് തല വെട്ടി പൊളക്കണം. ഭിക്ഷ എവിടെ ചോദിച്ചപ്പ? അവിടെ ഇവിടെ ഇവിടെ. അവക്ക് രാത്രി തിന്നാൻ ഞാൻ വാങ്ങിക്കാൻ പോണം. ഉച്ചക്ക് തിന്നാൻ ചോദിച്ചപ്പോഴേ ബ്രെഡ് തിന്നെ. തിന്നണോട്ടെ ഞാൻ ബ്രെഡ്? ബ്രെഡ് തിന്നാൻ പോണോ ഞാൻ? അളിയാ, നീ മാറി നിൽക്ക്. അങ്ങനെ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഞാനിവിടെ രാവും പോലും കിടന്ന് കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി മാത്രാണോ? ആണാന്ന്. ആകെ അവിടെ നിന്ന് കിട്ടുന്ന വെറും 34,000 രൂപ. അതുകൊണ്ട് വേണം വീടിന്റെ വാടക, കുട്ടികളുടെ പഠിപ്പ്, ഗ്യാസ്, വെള്ളം, കറണ്ട് ബില്ല് ഇതൊക്കെ കൊടുക്കാൻ. ഇടേ, കറണ്ട് ഞാൻ സോളാർ പാനൽ വഴി ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. എന്നാ ഇവിടെ എല്ലാവരും ഇരുട്ടത്തിരുന്നാണ്. നിർത്ത്. എനിക്കിവിടെ കുറെ സംസാരിക്കാനുണ്ട്. പറയളിയ, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കുടുംബക്കാർക്ക് എന്നാ പുച്ഛമാണ്. ഇന്നലെ അവൻ പറയണ ഇവന്റെ പൈസ ഞാൻ എടുക്കല്ലെന്ന്. ഞാൻ എന്താ കള്ളനാ? ഡി, അഥവാ ഞാൻ നിന്റെ പൈസ എടുത്തിരിക്കട്ട്, നിനക്കത് പുറത്തു പറയാൻ പാടണ്ട. പാടുണ്ടായി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ വീട് വാടക എടുക്കല്ലേ എടുക്കല്ലേ എന്ന്. നീ കേട്ടാ? കേക്കാത്ത എന്ത് ചേച്ചി? എടാ, ഇതിലും ചെറിയ വാടക ഇവിടെ വീട് കിട്ടൂല. കിട്ടട്ടെ അളിയാ. ഇലക്ട്രോണിക്സ് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് വാടക കൊടുത്തോളന്ന് നിങ്ങൾ പറഞ്ഞല്ല. ഇന്ന് കൊടുക്കാഞ്ഞ്. അതെന്തളിയാ കൊടുക്കാത്ത? എടാ, ഞാൻ ശ്രമിച്ചു നടക്കണ്ടേ ചേച്ചി. ശ്രമിച്ചു നടക്കണ്ടേ ചേച്ചി? നാണമില്ല. ഇടി, നാണമില്ലാത്ത എനിക്കല്ല, നിനക്ക് നിന്റെ വീട്ടുകാർക്കുമാണ്. വസ്തു ഇതുവരെ എന്റെ പേരിൽ എഴുതി തന്നില്ലല്ലേ. ഞാൻ പറഞ്ഞു ആ പറമ്പിൽ നിന്ന് ഒരു 50 സെന്റ് സ്ഥലം എഴുതി വിറ്റിട്ട് ഇവിടെ നല്ല രീതിയിൽ ഒരു വസ്തുവും വീടും കൂടെ വാങ്ങിക്കാൻ. നീ കേട്ടാ? ഞാൻ പറഞ്ഞപ്പോ നീ കേട്ടാ? അത് ചേച്ചി, വസ്തു എഴുതി കൊടുത്തിട്ട് വീടും പറമ്പും വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് കേക്കാത്ത പിന്നെ വിൽക്കാൻ പോണു. നിങ്ങളെ വസ്തു പോയി വിൽക്ക്.
അതെങ്ങനെ ഇവർ അച്ഛൻ സമ്മതിക്കൂലല്ല. ഞാൻ പറഞ്ഞല്ല എന്റെ വീട്ടിൽ വന്ന് താമസിക്കാന്ന്. അളിയൻ പറഞ്ഞല്ല അളിയന്റെ വീട്ടിൽ പോയി താമസിക്കാന്ന്. അതിന് ഇവരുടെ അമ്മ ആ താടകം സമ്മതിക്കണ്ടേ? കിടത്തി പറപ്പിക്കൂല അവിടെ. എങ്ങനെ കിടത്തി പൊറപ്പിക്കും? പെണ്ണും പിടക്കോ ഇല്ലാത്ത എന്റെ മാമൻ അങ്ങേരെ വസ്തു എന്റെ പേരിൽ മാത്രം എഴുതിത്തരാൻ വേണ്ടി ചിന്തയാണ്. അപ്പോഴാണ് നിന്നെ ഇവിടെ കെട്ടിയെടുത്തോണ്ട് വന്നത്. നീ ഇവിടെ അങ്ങേരെ സ്വാപ്പിട്ട് അയ്യോ പറക്കാതെ പോയ മോളാണേ എന്ന് പറഞ്ഞു പറയേ നടന്നു. അവസാനം എന്ത് വെച്ച്? എനിക്ക് മാത്രം എഴുതിത്തരേണ്ട സ്വത്ത് അങ്ങേര് എന്റെ നിന്റെ പേരിൽ എഴുതി വെച്ച്. എടി അയാൾ ആര്? എന്റെ അമ്മയുടെ സഹോദരൻ. ഒന്നി അയാൾ എന്റെ അമ്മയ്ക്ക് എഴുതി വയ്ക്കണം, അല്ലെങ്കിൽ അത് എന്റെ പേരിൽ എഴുതി വയ്ക്കണം, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ പേരിൽ എഴുതി വയ്ക്കണം. ഇതിപ്പോ നിന്റെ കൂടെ പേരിൽ എഴുതി വെച്ചു. എന്റെ അമ്മ എങ്ങനെ സഹിക്കും? എന്റെ അമ്മ മാത്രമല്ല ലോകത്തെ ഒരു പെണ്ണുങ്ങൾ സഹിക്കൂല. വലിഞ്ഞേറി വന്നവളെ ദാ എല്ലാരെയും സ്നേഹിച്ച് കോമാളിയായിട്ട് നടന്നതാണ് എന്റെ കുറ്റം. അല്ല ദിവസം വെള്ളം അടിച്ചോണ്ട് വന്ന് നിന്നെ കിടത്തിട്ട് അടിച്ചെങ്കിട്ടല്ല ഇന്ന് എനിക്കിവിടെ ഒരു വില ഉണ്ടായനാ. ഇവിടെ അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്ന ഇതിനേക്കാളും കോമഡി ആയിരിക്കും. മനുഷ്യൻ മനം തന്ന് കീറി നിൽക്കുമ്പോൾ അവന്റെ എന്താ അമ്മ എന്റെ ഡ്രോയിങ് ബുക്ക് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എവിടെയാ? അടുക്കളയിലേ. അടുക്കളയുടെ വാതിക്കൽ കൂടി ബാക്കിലേക്ക് പോകണുണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചു വരും. എന്തെങ്കിലും പറയണോ? ആ പറയണം. ഇപ്പൊ അമ്മക്ക് അച്ഛന്റെ എന്തിനും കിട്ടാറില്ല ഇടയ്ക്ക്. അത് ഇനിയും കിട്ടണേന്ന്. ചേച്ചി ഞാൻ പോട്ടെ, സമയായി. കുറച്ച് ആവശ്യമുണ്ട്. എന്താ ആവശ്യം? ബാങ്കിൽ പോകണം, കൃഷി ഓഫീസിൽ പോകണം, തൈയൊക്കെ വാങ്ങണ്ട്. ഞാനും പറഞ്ഞു ഇവിടെ വന്നാൽ ശരിയാവൂല. ഞാനും പറഞ്ഞു ഇവിടെ വന്നാൽ ശരിയാവില്ലെന്ന്. ഞാൻ കുട്ടിയും കോലും കളിക്കാനല്ല പോണത്. ഞാൻ ഇപ്പൊ ഇറങ്ങാം. അളിയെ കുളിച്ചിട്ട് ആ തെക്കേമലയിൽ പോയി കിടന്നുറങ്ങും. അച്ഛാ ഈ പെണ്ണുങ്ങളെ തല്ലുന്ന ഒരു ബിരുക്കളാണല്ലേ? ഇതാര് പറഞ്ഞു? ആരും പറഞ്ഞല്ല, കൊറേ കേട്ടിട്ടുണ്ട്. കൊറേ എന്തൊക്കെ കേട്ടിട്ടുണ്ട്? കൊറേ കേട്ടിട്ടുണ്ട്, അതൊന്നും പറയാൻ പാടില്ല. ഓൾ ക്ലാസ്സിൽ പോണല്ലേ? എന്തരമ്മാ? എന്തരമ്മാ? നിനക്ക് എന്താ നെയ്യാറ്റിൻകരയുടെ കാറ്റടിച്ചാ? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയട്ടെ, അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. മോളെ ഇഷ്ടമുള്ളവളെ സംസാരിച്ചോ. ഒരു ഭാഷയും മോശപ്പെട്ട ഭാഷയൊന്നുമല്ല. ആശയവിനിമയം നടത്തുക, ഇതാണ് ഭാഷയുടെ ലക്ഷ്യം. മോകച്ചേ സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവൽ വാങ്ങിത്തരാം. അതിന് മുഴുവൻ തെക്കൻ ഭാഷയാണ്. മോക്കമ്മ കൊച്ചി സ്വാമിയുടെ ഭരണതന്ത്രങ്ങളും ജീവചരിത്രവും ഒക്കെ വാങ്ങിച്ചേരാം കേട്ടാ. കൊച്ചി വികസിച്ചു വരുവാണ്. മെട്രോ ഒക്കെ കണ്ടില്ലേ മോള്? വരണ കണ്ടില്ലായിരുന്നോ? വിഴിഞ്ഞം തുറമുഖം വരട്ട്, അച്ഛന്റെ നാട്ടില് മോളെ കൊണ്ട് കാണിക്കാം കേട്ടാ. കളമശ്ശേരി ഉണ്ടായിരുന്നില്ലേ, നമ്മൾ അന്ന് പോയില്ലേ ബസ് ഇങ്ങനെ പോയപ്പോ കളമശ്ശേരി വിട്ട് പോയില്ലേ? അവിടെ വരുന്ന കുറേ പദ്ധതികളൊക്കെ ഉണ്ട്, കൊണ്ടെ കാണിക്കട്ടാ. മോളെ സെക്രട്ടറിയേറ്റ് കണ്ടിട്ടുണ്ടോ അച്ഛന്റെ നാട്ടില്? തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ടോ? കൊണ്ട് കാണിക്കേ. ഇങ്ങോട്ട് ഓക്കെ. അവിടെ സെക്രട്ടറിയേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മോളെ അച്ഛൻ പപ്പനാഭ സ്വാമിയെ തൊഴാൻ കൊണ്ടുപോവാ. പപ്പനാഭൻ? പപ്പനാഭൻ എന്നല്ല പത്മനാഭൻ, അതുപോലും അറിയില്ല പറയാൻ. ആ പപ്പനാഭൻ എന്ന് പറഞ്ഞാലേ പത്മനാഭ സ്വാമിക്ക് ഇഷ്ടപ്പെടും. തിരുവനന്തപുരം എറണാകുളം വേറെ വേറെ സംസ്ഥാനമൊന്നുമല്ലല്ലോ, നമ്മള് കേരളീയരാണ്, ഇന്ത്യക്കാരാണ്. എന്റെ ദൈവമേ, ഒരു പണിയും കിട്ടില്ലെങ്കിൽ ജില്ലയുടെ പേരും പറഞ്ഞോളൂ. എല്ലാവർക്കും തിരക്ക്, മുടിഞ്ഞ തിരക്ക്, എനിക്ക് വേണം തിരക്ക്. കാണിച്ചുതരാം. വർക്ക് കുറെ കിടക്കാണ്. എന്റെ വർക്ക് ചെയ്ത് തീർക്കാതെ നീ എന്തിനടാ നീ വല്ലവന്റെ കാര്യത്തിൽ ഇടപെടണത്? അവരൊക്കെ വന്ന് നിന്റെ വർക്ക് ചെയ്യൂ, നീ നിന്റെ വർക്ക് ചെയ്യ്. ഇനിയെങ്കിലും പടിയടാ നീ, ഇനിയെങ്കിലും പടി. വർക്ക് വർക്ക് വർക്കോട് വർക്ക് വർക്ക്. കൈ വാ, പറഞ്ഞെടുത്ത് വാ, സാധനം വാ, തെറിച്ച് പോവാതെ പറഞ്ഞെടുത്ത് വാ. മനസ്സ് പോകണടത്ത് ശരീരം വരട്ടെ, മനസ്സ് പോകണത് ശരീരം വരട്ടെ. എത്ര നാളായടാ നീ തുടങ്ങിയിട്ട്? രക്ഷപ്പെട്, രക്ഷപ്പെടടാ വാലു, രക്ഷപ്പെട്, പെടടാ, പെട് പെട്, മനസ്സിലാവ്, മനസ്സിലാക്ക്. ചിരിക്കല്ലേ അച്ഛൻ നോക്കി ചിരിക്കല്ലേ, തീരെ മണ്ടനാക്കല്ലേ. അച്ഛൻ കുറെ കണ്ടവനാണ് കേട്ടാ, അച്ഛൻ കുറെ കണ്ടവനാണ്. തീരെ അങ്ങ് ചവിട്ടി താഴ്ത്തരുത്. സമ്മതിച്ച്, അച്ഛൻ നെയ്യാറ്റിൻകരക്കാരൻ തന്നെ, രാജരക്തമാണ്. പക്ഷെ ഇവിടെ വന്ന് പെട്ടുപോയി. ഇവിടെ വിളിക്കരുത്, അച്ഛനൊന്നുമില്ല, അച്ഛനൊന്നുമില്ല. അച്ഛൻ പിടിച്ചു വയ്ക്കും. അതിനുള്ള മനഃശക്തി അച്ഛനുണ്ട്, അതിനുള്ള മനഃശക്തി അച്ഛനുണ്ട്, അതുണ്ട്. എനിക്കിപ്പം വർക്ക് 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 തിരക്ക്, അതാണ് എനിക്കിപ്പം. അതായത് ഈ ഒരു കാര്യം ചെയ്യ് അച്ഛൻ്റെ
തലയൊക്കെ പെരുത്ത് അച്ഛൻ വേർപ്പ് വേർക്കണണ്ട അച്ഛൻ കേട്ടാ. നീ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? പോ, വെള്ളം എടുത്തുണ്ടോ? പോ. തിരക്ക് തിരക്ക് വർക്ക് വർക്ക് എല്ലാവർക്കും തിരക്ക്. വേണ്ട വേണ്ട, വെള്ളം കൊണ്ടു വന്നാ. നീ തൊടല്ലേ, എന്നെ തൊടല്ലേ, മാറിയില്ലേ? ആ വെള്ളം. നീ എന്നെ തൊടയൊന്നും വേണ്ട, നീ എനിക്ക് വെള്ളവും തരണ്ട. നിന്റെ നിന്ന് വെള്ളം കുടിച്ചെടുത്തോളം മതി. നീ എന്നെ കുടിപ്പിച്ച് കിടത്ത്, അവസാനം കുളിപ്പിച്ച് കിടത്ത്. നീ നീ അതും ചെയ്യും. എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് ആകെ എനിക്ക് ഇപ്പോ എന്തായി പറ്റിയത്? ആ എനിക്ക് പറ്റി, എനിക്ക് പറ്റി. തിരക്ക്, ഭയങ്കര തിരക്ക്. വർക്കോട് വർക്ക്, ഒരുപാട് വർക്ക് ഇനി വരാറുണ്ട്. വർക്കുകൾ ചെയ്ത് തീർക്കാറുണ്ട്. ഒരുപാട് പെൻഡിങ് കിടക്കുകയാണ്. തിരക്കാണ് എനിക്ക്. വയ്യ, എനിക്കൊട്ടും വയ്യ. ഞാനിവിടെ നിൽക്കണില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ അച്ഛനും അമ്മയും കാണാൻ പോകണം. അവരെന്നെ പൊന്നൂല നോക്കും. ഞാൻ അവരെ കണ്ടിട്ട് കാലം എത്രയായി. ഞാൻ ഇവിടെ നിന്നെയൊക്കെ നോക്കിക്കൊണ്ട് നടന്ന്. ഇനി എനിക്ക് അവരെ നോക്കണം, അവരെ നോക്കണം. ഞാൻ പോണം. ഇവിടെ നിന്ന് ശരിയാവില്ല. അമ്മാർ, ഞാൻ എൻ്റെ വീട്ടിൽ പോട്ട്. ഇനി എൻ്റെ അമ്മ അതിന് പറ്റൂല. ഞാൻ എൻ്റെ വീട്ടിൽ പോട്ട്. ബാഗൊന്നും വേണ്ടേ? എൻ്റെ ബാഗ് ഇവിടെ. ഞാൻ ഇവിടെ വെച്ചായിരുന്നല്ലേ. പിന്നൊരു കാര്യം, രാത്രി പിള്ളേരെ അച്ഛനെ കാണുമെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് കൊണ്ടുവരല്ലേ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ട്. ഇതെൻ്റെ അവസാനത്തെ വെള്ളം കൂടിയാണ്. അമ്മയ്ക്ക് അച്ഛനൊന്ന് വിളിച്ചുകൂടായിരുന്നോ? നിനക്ക് വേണമെങ്കിൽ വിളിക്കേ. അല്ല, അച്ഛനമ്മയുടെ ഭർത്താവായതുകൊണ്ട് പറഞ്ഞതാ. നിനക്ക് വേണമെങ്കിൽ വിളിക്കാൻ. അമ്മ, അമ്മയുടെ മൂക്ക് എരിയുന്നുണ്ടോ? അല്ല, അച്ഛനമ്മയെ ഓർക്കുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ അച്ഛൻ അവിടെ കിടന്ന് അമ്മയെ തെറി വിളിക്കുന്നുണ്ടോ? അയ്യോ, എന്തൊരു ബുദ്ധി, എന്തൊരു റേഞ്ച്. എന്താണ് അച്ഛാ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? ഞാൻ വിചാരിച്ച് രണ്ടു മൂന്ന് ദിവസമെങ്കിലും അച്ഛമ്മയുടെ വീട്ടിൽ നിൽക്കുന്നു. അളി അസ്ത്രം വിട്ടാണെങ്കിൽ പോയിട്ട് മിസൈൽ പോലെ തിരിച്ചു വന്നു. എന്താ അച്ഛാ, രാത്രിയായപ്പോ അച്ഛന് മക്കളെ കാണാൻ തോന്നിയോ? ഇവിടത്തെ പോലെ തന്നെ അവിടെ അവിടെ എന്നെ നോക്കാൻ ആരുമില്ല. അമ്മയാണെങ്കിൽ അമ്പലമൊന്നും പറഞ്ഞു നടക്കണം, അതോ സത്താകുന്നു. നല്ലത് തന്നെ, എന്നാലും മോൻ ചിന്തിക്കുമ്പോ നോക്കണ്ടേ. അച്ഛനാണെങ്കിൽ അവന്റെ ഭ്രാന്ത് തുടങ്ങിയാണ് കൃഷി. അങ്ങനെ രാവിലെ ഇറങ്ങിപ്പോവും. വന്നാ വന്ന്, ഞാൻ കണ്ടില്ല. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. അത് സത്യമാണ് അളിയാ. അളിയ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും തിരക്കാണ്. അളിയാ, മാറാനുള്ള സമയം എന്നേ കഴിഞ്ഞ്. ഡേയ് ശ്രീകുട്ടാ, നിന്റെ പരിചയത്തിൽ ഈ ഇലക്ട്രോണിക്സ് ഷോപ്പ് എടുത്തുന്ന ആരെങ്കിലും ഉണ്ടാടേ? അല്ല, എന്നെ ഒരു അവിടെ എന്തെങ്കിലും ജോലി വാങ്ങിച്ചാ എടുത്തു കൊടുക്കാനൊക്കെ മതി. എന്റെ പരിചയത്തില? എന്റെ പരിചയത്തിലുണ്ട്. ആ പക്ഷെ അളിയൻ പോവോ? എന്നെ പോവാത്ത എന്ത്, വാങ്ങിച്ചാടാ. അളിയനായതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ട്. നീ വാങ്ങിച്ച, രാവിലെ 8 മണിക്ക് പോകണം, രാത്രി 9 മണി വരെ നിൽക്കണം. കുഴപ്പമില്ല, ഞാൻ പോവാം. എന്ത് ജോലിയും ചെയ്യും? ചെയ്യും ചെയ്യും. ഉറപ്പ്? ഉറപ്പടാ, വാങ്ങിച്ചാ നീ എനിക്ക്. എടാ, എനിക്ക് ഇവിടെ നിൽക്കാൻ വൈകടാ, അതാണ്. ചേച്ചി, എന്ത് എന്ത് വാങ്ങിത്തരാം. പിന്നെ എന്ത്, വാങ്ങിച്ചാടാ. ഇവിടെ വാങ്ങിച്ചാ, വാങ്ങിത്തരാം. എന്ത് മടി എനക്ക്? മടിയല്ല, ചെറിയൊരു സംശയം. എന്ത്? അളി ഇപ്പൊ ഒന്ന് പറയും, പിന്നെ വേറൊന്നും പറയും. എടാ, എന്റെ മനസ്സിൽ തട്ടി പറയണേ. എന്റെ മനസ്സ് പറയണം, ഞാൻ ഇന്ന് നന്നാവുമെന്ന്. എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തി എടുത്തി അവക്ക് കൊടുറാ, അതിന്റെ ചാച്ചി കൊട. കൊടടാ ചാച്ചിക്ക് കൊട്. Ha ha ha!